അൻഷ 360 വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം വിട്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെയുള്ള മെസ്സേജുകളാണ് എല്ലാവരും വാട്സപ്പ് വഴിയും പേഴ്സണലായിട്ടും എല്ലാം അറിയിച്ചത്. നിങ്ങൾ ഇതേപോലെയുള്ള സപ്പോർട്ടുകളാണ് ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഇടാൻ പ്രേരിപ്പിക്കുന്നതും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ദുരൂഹതകൾ നിറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിൽ പറയാൻ പോകുന്നത്. അതേപോലെ ഇതുവരെയും നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത വ്യൂവേഴ്സ്, ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഓരോ ലൈക്കുകളും എന്ന് പറയുന്നത്. ഓരോ ലൈക്കും നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് പോകാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കഥകൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് മുത്തശ്ശി കഥകൾ എല്ലാം കേട്ടിട്ടുണ്ട് അല്ലെ. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പ്രേതങ്ങളും പിശാചികളും ഒക്കെയാണ്. പക്ഷെ അത് കഥകൾ എന്ന് പറയുന്നത് സത്യമോ മിഥ്യയോ എന്തു തന്നെയാകട്ടെ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതെല്ലാം കേൾക്കാൻ എപ്പോഴും നമുക്ക് രസകരമാണ്. നമ്മളത് ഓർത്തു വെക്കാനും നമ്മുടെ ജീവിതത്തിൽ അതിനെ ഓർത്തെടുക്കുവാനും എല്ലാം രസമുള്ള കാര്യമാണ്. പക്ഷെ അതൊന്ന് കേൾക്കാനും ഒന്ന് പേടിക്കാനും അത്ഭുതപ്പെടാനും ഒക്കെ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എല്ലാവർക്കും താല്പര്യം. അതേപോലെ അഭ്യൂഹങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ അതേപോലുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കാന്തിക ശക്തിയുള്ള കുന്നുകൾ. ഈ കുന്നുകളിലേക്ക് വാഹനം ഓടിച്ചു പോകാൻ ആരുമൊന്നും ഭയക്കും. കാരണം ഇവിടെ എത്തുന്ന വാഹനങ്ങൾ സ്വയം കറങ്ങാറുണ്ടത്രേ. ലഡാക്കിലാണ് ഈ ഭീകരൻ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തോന്നൽ മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്ഷികളുടെ ആത്മഹത്യാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് വേറെ എവിടെയുമല്ല, ആസാമിലെ ജെറ്റിംഗിലാണ്. ജെറ്റിംഗ് എല്ലാ സൂര്യാസ്തമനങ്ങളിലും 100 കണക്കിന് പക്ഷികളാണ് ആസാമിലെ ജെറ്റിംഗിലേക്ക് പറന്നെടുക്കുന്നത്. അവർ വരുന്നത് കൂടണയാനല്ല, മറിച്ച് മരണത്തിലേക്കാണ് ഇവ പറന്നെടുക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും, കെട്ടിടങ്ങളുടെ നേർക്ക് പറന്നിടിച്ച് ചത്തു വീഴുകയാണ് ഇവ. വെളിച്ചത്തിന്റെ നേർക്ക് പറന്നെടുക്കുകയാണ് എന്നാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത്. അസ്സാമിലെ നാഗ വിഭാഗത്തിൽപ്പെട്ടവർ ഈ പ്രദേശങ്ങൾ ജൈന്തിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിൽക്കുകയായിരുന്നു. പക്ഷികൾ കൂട്ട ആത്മഹത്യ ചെയ്യുന്നത് നല്ല ലക്ഷണമായി കണ്ട ഇവർ ചത്ത പക്ഷികളുടെ മാംസം ആഹാരത്തിനു വേണ്ടിയും ഉപയോഗിച്ചിരുന്നു. ഇതാണ് അസ്സാമിലെ ജെറ്റിംഗ് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രത്യേകത. അതേപോലെ തന്നെ വേറൊരു സ്ഥലം വിസാ ക്ഷേത്രം. നമ്മൾ കാറ്റിനും കടലിനും അഗ്നിക്കും വരെ ഇന്ത്യയിൽ ദൈവങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വിസയ്ക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ടായിക്കൂടാ? ഹൈദരാബാദിലെ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം അറിയപ്പെടുന്നത് വിസാ ക്ഷേത്രം എന്ന പേരിലാണ്. വിസ ശരിയായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കാറുള്ളത്. ഹൈദരാബാദിലെ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം വിസാ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വാതിലില്ല വീടുകൾ. വാതിലില്ല വീടുകളോ, അതെന്താ? അതെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. മഹാരാഷ്ട്രയിലെ ഷിക്നാപൂരിലെ ഗ്രാമത്തിലെ വീടുകൾക്ക് വാതിലില്ല. വാതിലുകൾ ഇല്ലാത്ത വീടുകളുള്ള ഇന്ത്യയിലെ ഏക ഗ്രാമമാണിത്. വീട്ടിനുള്ളിലെ തങ്ങളുടെ വിലപ്പെട്ട ഒരു വസ്തുവും ഇവർ പൂട്ടി സൂക്ഷിക്കാറില്ല. ശാരി ദേവതയുടെ അധീനതയിലാണ് ഈ വസ്തുക്കൾ, അല്ലെങ്കിൽ ഈ തങ്ങളുടെ വീട് എന്നാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. ആരെങ്കിലും മോഷണത്തിന് ശ്രമിച്ചാൽ ദേവത ഇവരെ ശിക്ഷിക്കുമെന്നാണ് അവിടെയുള്ള ഗ്രാമവാസികൾ വിശ്വസിച്ചു പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഷിക്നാപൂരിലാണ് ഈ വാതിലില്ല വീടുകൾ. അതേപോലുള്ള ഒരു സ്ഥലമാണ് മുംബൈയിലെ കമറലി ദർവേഷ് പള്ളി. അവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു കല്ലുണ്ട്, 200 കിലോഗ്രാം തൂക്കമുള്ള കല്ലാണ്. ഈ വിശേഷ ദിവസങ്ങളിൽ ഈ പള്ളിയിലെ വിശുദ്ധന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഏതാണ്ട് 11 പേര് ഒന്നിച്ച് തങ്ങളുടെ ചൂണ്ട് വിരല് കൊണ്ടാണ് ഈ കല്ല് ഉയർത്താറ് എന്നാണ് പറയുന്നത്. വിശുദ്ധന്റെ നാമം ഉച്ചരിക്കാതെ പലരും കല്ലുയർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പിന്നൊന്ന് ലോണാർ തടാകം. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, ജി കെ പഠിക്കുന്നവർക്കും എല്ലാം അറിയാവുന്ന തടാകമാണ് ലോണാർ തടാകം. ഇത് മഹാരാഷ്ട്രയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. സ്കന്ദപുരാണത്തിൽ തടാകത്തെപ്പറ്റി പരാമർശമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉൽക്കാപതനത്തെ തുടർന്നാണ് ഈ തടാകം ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉൽക്കാപതനം തുടർന്ന് ഉണ്ടായ തടാകം ആണ് മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം എന്ന് അറിയപ്പെടുന്നത്. ഉപ്പ് കലർന്ന ജലമാണ് ഈ തടാകത്തിലെ പ്രത്യേകതകളിൽ ഒന്ന്. അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നമുക്കുണ്ട്.
അതേപോലെ നമ്മളൊരു സിനിമയിൽ കിലോമീറ്റർ ടു കിലോമീറ്റർ എന്ന സിനിമയിൽ ടോബിനെ ആണെന്ന് തോന്നുന്നു അഭിനയിച്ച്, അതിനകത്ത് ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തുന്നുണ്ട്, ബുള്ളറ്റ് ബാബ ക്ഷേത്രം. രാജസ്ഥാനിലെ ബൈക്കറായിരുന്ന ബന്ന റാത്തോഡ് വർഷങ്ങൾക്ക് മുമ്പാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ചു പോകുമ്പോൾ മരത്തിലിടിച്ച് ഒരു കിടങ്ങിൽ വീണ് മരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തുകയും ബൈക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം ബൈക്ക് കാണാനില്ല. പോലീസുകാർ നോക്കിയപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ആ ബൈക്ക് കാണപ്പെട്ടു. അവർ വീണ്ടും ബൈക്ക് എടുത്തുകൊണ്ട് വന്നു, ചങ്ങലയൊക്കെ പൂട്ടി അവിടെ വെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ ബൈക്ക് കാണാനില്ല. അവർ നോക്കിയപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആ ബൈക്ക് ഇരിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. സഞ്ചാരികൾ, പ്രത്യേകിച്ച് ബൈക്ക് യാത്രികൾ എല്ലാം അവിടെ ചെന്ന് ആ സ്ഥലം കണ്ടിട്ടാണ് പോകുന്നത്. അത് നമ്മൾ ആ സിനിമയിൽ അതിനകത്ത് പറയുന്നുണ്ട്, ആ സ്ഥലം കാണിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അത് വിശ്വാസം വരാത്ത ഒരു കഥയായിരുന്നു. കാരണം അത് കറക്റ്റാണോ എന്നുള്ളത് സിനിമയായതുകൊണ്ട് പലരും അത് വിശ്വസിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലം ഉള്ളതാണ്, ബുള്ളറ്റ് ബാബ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലാണ് ആ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും ഇനിയും വരാം. വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസുമായി, അടുത്ത അറിവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരേക്കും ബൈ.